ഇവിടുത്തെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണം പുറത്തുനിന്ന് കൊണ്ടുവന്നെന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമാണ്. ഇവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഭക്ഷണം എന്ത് കഴിഞ്ഞാലും ഹോട്ടലിലെ ഭക്ഷണം ഇവിടുത്തെ ക്യാൻറ്റീനിലെ ഭക്ഷണം നോമ്പുറക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ പുതിയങ്ങാടി താമസിക്കുന്ന ഒരു കൂട്ടരാണ്, നമ്മളെ കസിനാണ് ഇവിടെ നിൽക്കുന്നത്. ഇവർ പാർട്ടി പേഷ്യന്റും കൂടിയാണ്. ഇവിടെ നിൽക്കുന്ന രോഗി ഐ സി എന്ന് വാർഡിലേക്ക് ആക്കിയതാണ്, വാർഡിന്റെ റൂമിലേക്ക്. ഇപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം നമ്മൾ കൊണ്ടുവന്നത് ഈ ഭക്ഷണം നോമ്പ് തുറക്കാൻ കഴിയാതെ നമ്മുടെ ഈ താത്ത പുറത്ത് നിൽക്കുകയാണ്. ഈ ഭക്ഷണമായിട്ട് നോമ്പ് തുറക്കണമെങ്കിൽ നിങ്ങൾ ക്യാൻറ്റീനിലെ ഭക്ഷണം മാത്രം ആശ്രയിച്ച് നോമ്പ് തുറന്നാൽ മതി എന്നാ പറയുന്നത്. ഞാൻ ഇക്ര ഹോസ്പിറ്റലിൽ നമ്മുടെ കോഴിക്കോട് പേരും പ്രശസ്തിയും കേട്ട ഇക്ര ഹോസ്പിറ്റലിന്റെ ഇത്തരത്തിലെ തരം താഴ്ന്ന നടപടിക്കെതിരെ മൈത്ര ഹോസ്പിറ്റലിന്റെ ഈ തരം താഴ്ന്ന നടപടിക്കെതിരെ ഉചിതമായ ഒരു സമീപനം പെടുത്താൻ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെടുക്കണം. കാരണം നോമ്പും പിടിച്ചിട്ട് ഇത്രയും സമയം കാത്തുന്നു, ഇപ്പൊ സമയത്ര 6:20 ഭക്ഷണം കൊണ്ടു ആർത്ത് കയറ്റുന്നില്ല. ഞാൻ പറഞ്ഞു തുറന്നു നോക്കണമെന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടക്കം വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുകൂടെ, നമ്മളെ ഭക്ഷണമല്ലേ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കാൻ പറ്റുക? ഏറ്റവും സേഫ്റ്റി അതല്ലേ? ഞാൻ പറഞ്ഞു നോക്കാല് പത്തിരിയും കറിയും മാത്രമാണ് കൊണ്ടുവന്നത്. ഈ പത്തിരിയും കറിയും പിടിച്ച് നോമ്പ് തുറക്കാൻ വേണ്ടി സമയമായിട്ടും ഇതിന്റെ അകത്തേക്ക് കയറ്റിവിടുന്നില്ല. ഇതിന്റെ ഇവരെ ഹസ്ബൻഡ് കൂടെ ഇവരെ ഭർത്താവ് മാത്രമുള്ള റൂമിൽ 5229 റൂമിലാണ് ഈ ഇവരെ ഹസ്ബൻഡ് കിടക്കുന്നത്. ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, നോമ്പ് തുറക്കാനുള്ള സാഹചര്യം ചെയ്തു കൊടുക്കുന്നില്ല. ഈ മൈത്ര ഹോസ്പിറ്റലിന്റെ ഈ വേണ്ടാത്ത ഈ മോശപ്പെട്ട ഈ രീതി ഇവിടുന്ന് അവസാനിപ്പിക്കണം. നോമ്പ് തുറക്കാൻ നമ്മുടെ ആളുകളെ ഇതിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ക്യാൻറ്റീനിലെ ഭക്ഷണം മാത്രം കഴിഞ്ഞ് നോമ്പ് തുറക്കാന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അതുകൊണ്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനെത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങണം എന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ ഇതിനെന്തായാലും എന്തായാലും എതിർക്കും.